ബിജെപി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ നയിക്കുന്ന എൻ1 എൻമക്കൾ പദയാത്ര പുരോഗമിക്കുന്നു. മൂന്നാം ദിനമായ ഇന്ന് മുതുകുളത്തൂർ പരമഗുടി മണ്ഡലങ്ങളിലാണ് യാത്ര. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വലിയ വരവേൽപ്പാണ് യാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, മൂന്നാം ദിനവും വലിയ രീതിയിലുള്ള സ്വീകാര്യതയും ഊഷ്മളമായ വരവേൽപ്പ് തന്നെയാണോ യാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? യാത്ര ഇപ്പോൾ എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ കൂടി. സുരേഷ്, അണ്ണാമലയുടെ പദയാത്ര മൂന്നാം ദിവസവും പുരോഗമിക്കുകയാണ്. ഇന്ന് രണ്ട് മണ്ഡലങ്ങളിലാണ് പദയാത്ര പ്രധാനമായും നടക്കുന്നത്. മുതുകുളത്തൂർ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മുതുകുളത്തൂരിലും തൊട്ടപ്പുറത്തായിട്ടുള്ള പരമഗുടി, ഈ രണ്ട് മണ്ഡലങ്ങളിലാണ് ഇന്ന് പദയാത്ര നടക്കുന്നത്. ഏതായാലും പദയാത്രയിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, വലിയ ഒരു തിരക്ക് തന്നെ ഇന്നും അനുഭവപ്പെടുന്നു. മൂന്നാം ദിവസമായ ഇന്നും വലിയ ഒരു തിരക്ക് തന്നെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് പൊതുവിലെ ഉള്ളത്. കനത്ത വെയിലാണ്. ഈ വെയിലിനെ അവഗണിച്ചുകൊണ്ടാണ് ഒരുപാട് ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ, അതുപോലെ തന്നെ യുവാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു പദയാത്രയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ഈ പദയാത്ര തമിഴകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ മൂന്ന് ദിവസവും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എത്രത്തോളം ഈ ഒരു പദയാത്രയെ സംബന്ധിച്ചിടത്തോളം എവിടെ ആർവമായ പദയാത്രയിൽ കടന്നു കൊള്ളുക. 2024 மீண்டும் இந்த ராமநாடு நாடாளுமன்றத்தில் பிஜேபி வெற்றி பெற்று நாடாளுமன்ற டெல்லி செம்போடிக்கு அனுப்புமாறு அனைவரும் தயாராக உள்ளோம். மீண்டும் இந்த ராமநாடு நாடாளுமன்றத்தில் எங்களது பாரத பிரதமர் நரேந்திர மோடிஜி நிற்க வேண்டும் என்று ராமநாடு மாவட்ட மக்கள் சார்பாக அன்போடு கேட்டுக்கொள்ளப்படுகிறோம். அண்ணாமலைஜியது இந்த நடப்பயணம் ஒரு மாற்றம் கொண்டு வருமா? கண்டிப்பாக. 2026 மீண்டும் தமிழகத்தின் முதல்வராக அண்ணாமலைஜி தமிழகத்தின் முதல்வர் மீண்டும் அரியணை அமர்வார் என்று இந்த நாடாளுமன்ற ராமநாடு நாடாளுமன்றத்தின் சார்பாக பிஜேபியின் சார்பாக பாஜக சார்பாக அன்போடு கேட்டுக்கொள்கிறோம். அவர்கள் நாடாளுமன்றத்தில் எங்கள் பிஜேபியின் சார்பாக மோடிஜி வந்து நிக்க வேண்டும் என்று எங்கள் பாரதிய ஜனதா கட்சியின் சார்பாக அன்போடு கேட்டுக்கொள்ள. ராமநாதபுரத்தில் மோடி நிற்கணும் என்ற ஆவசியமான அம்மாரும் உண்டு. அம்மா, இந்த எவ்வளவு ஆர்வமாக இந்த நடைப்பயணத்தில் கலந்து கொள்ளுவாங்க? நடைப்பயணத்தில் அண்ணாமலைஜி கலந்து கொண்டுவதற்கு, தமிழ்நாட்டை வெல்வதற்கு முக்கிய காரணமாக பாதயாத்திரை வந்து கொண்டிருக்கிறார். நாங்கள் கண்டிப்பாக தமிழகத்தை பிடிப்போம். பாஜக எங்கள் முதலமைச்சராக அண்ணாமலைஜியை நாங்கள் அமர்த்ததாக அழகு பார்ப்போம். அதனால அவரை வந்து பாராளுமன்றத்தில் அனைத்து மாவட்டங்களிலும் பாஜக வெல்லும் என்பது எங்களுக்கு உறுதியாக இருக்கிறது. நல்ல வெயிலா இருக்குது. இந்த வெயில் ஒன்றும் பிரச்சனை கிடையாது. எங்களுக்கு எந்த பிரச்சனையும் கிடையாது. எங்களுக்கு தாய் நாட்டை வெல்வதற்கு பாதயாத்திரை நடந்து வர ஒரு பிள்ளைக்கு நாங்கள் துணையா வர்றோம். ഏതായാലും വലിയ ആ ഒരു ആവേശം തന്നെയാണ്. വെയിലൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ കനത്ത വെയിലിനെ അവഗണിച്ചുകൊണ്ട് തങ്ങൾക്ക് ഒരേ ലക്ഷ്യമേ ഉള്ളൂ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അണ്ണാമലൈ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി വരണം. അദ്ദേഹം തമിഴ്നാട് സി എം ആവണം എന്നുള്ളത് തങ്ങളുടെ വലിയ ആഗ്രഹമാണ്. അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന്റെ ആദ്യഘട്ടമാണ് ഇത് എന്നുള്ളതാണ് ഈ ഒരു മുതുകുളത്തൂരിലെ ജനങ്ങൾ പറയുന്നത്. ഒപ്പം തന്നെ 2024 മോദി തന്നെ അധികാരത്തിലെത്തണം. ആ മോദി അധികാരത്തിലെത്തുന്നതിന് വേണ്ടി അല്പം വെയിൽ കൊള്ളാനും തങ്ങൾ തയ്യാറാണ്. അതിലൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അമ്മമാരും അതുപോലെ തന്നെ മറ്റ് ആളുകൾ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും ആ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയേറെ കനത്ത തിരക്കാണ്. അണ്ണാമലയുടെ ഒരു പ്രതികരണം എടുക്കാൻ പോലും നമുക്ക് കടന്നു ചെല്ലാത്ത ചെല്ലാൻ സാധിക്കാത്ത തരത്തിൽ അത്രയേറെ തിരക്കാണ്. ആളുകൾ വലിയ രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അദ്ദേഹത്തോട് പല പരാതികൾ പറയുന്നു. ഇവിടുത്തെ വിവിധ വിഷയങ്ങൾ, ഈ പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന വിവിധ വിഷയങ്ങൾ അവർ അണ്ണാമലയോട് പങ്കുവയ്ക്കുന്നുണ്ട്. പ്രധാനമായും കുടിവെള്ള പ്രശ്നമാണ് ഈ ഒരു പ്രദേശത്തെ വളരെയധികം ഉള്ളത്. മഴ വല്ലപ്പോൾ മാത്രമേ പെയ്യുകയുള്ളൂ. കൃഷിയെ ആശ്രയിച്ചാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ പ്രധാനമായും ജീവിക്കുന്നത്. പക്ഷെ കൃഷി ചെയ്യാൻ പോലും കൃത്യമായി വെള്ളം ലഭിക്കുന്നില്ല. കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത ഒരു ബുദ്ധിമുട്ട് ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം ആവശ്യമാണ്. ആ ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി അണ്ണാമലൈ കൃത്യമായ ഒരു ഇടപെടൽ നടത്തണം. അതിനുവേണ്ടിയുള്ള ഒരു നിവേദനം ഉൾപ്പെടെ പുകാർപെട്ടി എന്ന പേരിൽ പരാതി പെട്ടികൾ ഇവരിൽ നിന്നും, ജനങ്ങളിൽ നിന്നും പരാതികൾ സ്വീകരിക്കുന്നുണ്ട്. ആ പരാതി പെട്ടികൾ, പുകാർപെട്ടികൾ, അത്തരത്തിലുള്ള പരാതികൾ ആളുകൾ അണ്ണാമലയുടെ മുൻപിൽ വയ്ക്കുന്ന കാഴ്ചയും ഈ ഒരു പദയാത്രയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഏകദേശം
മുതുകുളത്തൂരിലെ ഗാന്ധിശിലയിൽ നിന്നാണ് പദയാത്ര ആരംഭിച്ചത്. ഗാന്ധിശിലയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ഒരു കിലോമീറ്ററോളം ദൂരം പിന്നിടുമ്പോഴും വലിയ ഒരു തിങ്ങി നിറഞ്ഞ ജനങ്ങളെയാണ് കാണാൻ സാധിക്കുക. നമുക്കറിയാം തമിഴ് രാഷ്ട്രീയത്തിൽ എപ്പോഴും ആളുകൾ ഈ വലിയ ആളുകളുടെ കൂട്ടമൊക്കെ ഉണ്ടാകാറുള്ളത് ഒന്നുകിൽ അവർക്ക് പണം നൽകണം അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും പാരിതോഷികങ്ങൾ നൽകണം. പക്ഷെ ഇത് അത്തരത്തിലല്ല. ഒരു പാരിതോഷികമോ പണമോ ഒന്നും വാങ്ങാതെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊന്നും അടിമപ്പെടാതെ ഒരു ആവേശത്തോടുകൂടെ തന്നെ ദേശീയതയിലേക്ക് ആളുകൾ എത്തുന്നു എന്നുള്ളൊരു കാഴ്ച, അതാണ് ഈ തമിഴ്നാട്ടിലെ അണ്ണാമലയുടെ യാത്രയെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ യാത്രയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഏതായാലും ഇത് ഈ യാത്ര മൂന്നാം ദിവസവും നല്ല തിരക്കായി തന്നെ പുരോഗമിക്കുന്നു. രാവിലെ ഈ മുതുകുളത്തൂർ യാത്ര അവസാനിച്ചതിന് ശേഷം വൈകിട്ടോടുകൂടെ ആയിരിക്കും പരമഗുടിയിൽ യാത്രയെത്തുക. പരമഗുടിയിലും വലിയ ഒരു വരവേൽപ്പ് അദ്ദേഹത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും പരമഗുടി എന്ന മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയവാദികൾ കുറച്ചധികമുള്ള ഇപ്പോഴുള്ള മുതുകുളത്തൂരിനേക്കാൾ അധികം ദേശീയവാദികൾ ഉള്ള ഒരു പ്രദേശം കൂടെയാണ് പരമഗുടി. അതുകൊണ്ട് തന്നെ ഇപ്പോഴീ ഉച്ചവെയിലിൽ കാണുന്ന തിരക്കിനേക്കാൾ ഇരട്ടി തിരക്ക് പരമഗുടിയിൽ വൈകിട്ടോടുകൂടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നു എന്നുള്ളതാണ്. ഏതായാലും യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സുരേഷ്. യെസ്, സൂക്ഷ്മമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കെണ്ണാമലയുടെ പദയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പദയാത്ര മൂന്നാം ദിവസത്തിൽ അരുണാലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.